ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഒരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് എറണാകുളം വല്ലാർപാടത്തേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ ഞങ്ങൾ ട്രെയിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ബസ്സിനോ അല്ലാണ്ട് കാറിനോ ഒക്കെ പോയാൽ അവിടം വരെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എന്നെ കാക്കാശിന് കൊള്ളത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ട്രെയിന് പോകാനാണ് തീരുമാനിച്ചിരുന്നത് അപ്പം ഒരു മണ്ടത്തരം പറ്റി അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നാൽ മതിയായിരുന്നു ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നതുകൊണ്ട് ഇപ്പോൾ പാലം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയും നമ്മളിത് ഇപ്പോൾ ഇവിടെ വന്ന് ട്രെയിൻ നോക്കി നിൽക്കുക 8 മണിയാകാറാകും 7:56 നമ്മുടെ ട്രെയിന് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആരൊക്കെയാണ് വന്നതെന്നറിയണ്ടേ നമ്മുടെ കൂടെ ഞാനും അമ്മയും പിന്നെ ജെറോമും നമ്മുടെ ചിഞ്ചമ്മാച്ചനും ലിസിയമ്മായും പിന്നെ എൻ്റെ രണ്ട് മുത്തുമണീസും ജെറോമും ജെറോണും ജെറോമും ജെറോണും ഇതേ ഇങ്ങനെ നോക്കി നടക്കുക കടയൊക്കെ കണ്ടോ നടക്കുക അമ്മയ്ക്ക് അമ്മയും ചിഞ്ചമ്മാച്ചനും കൂടെ അവരുടെ ഒരു പഴയ പരിചയക്കാരനെ കണ്ടുമുട്ടി അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം നമുക്ക് ഓക്കെ വന്ന് കഴിയുമ്പോൾ ബാക്കി കാണാം നിങ്ങൾ ഓർക്കുന്നു നമ്മുടെ മാളു എന്ത് ചെയ്യുന്നു അല്ലേ മാളുവിന് ഒരു ചെറിയ ജലദോഷമായിട്ട് ജലദോഷമായതുകൊണ്ട് മാളു അവിടെ വീട്ടിൽ പോയേക്കുവാണ് അപ്പോൾ പിന്നെ യാത്രയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് മാളു ഇല്ല നമ്മുടെ കൂടെ ബാക്കി നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ നടക്കുക പുള്ളി ആദ്യമായിട്ടാ ഞങ്ങളുടെ കുഞ്ഞ് ആദ്യമായിട്ട് ഇന്ന് പോയിട്ട് ഞങ്ങൾ ചിലപ്പോ ഇന്ന് തന്നെ വരും ചിലപ്പോ എനിക്ക് ഒരു കളിപ്പാട്ടം മേടിച്ചു തരും എറണാകുളത്ത് വന്ന് എറണാകുളം സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ജെറോമിനത് എസ്കലേറ്ററിൽ കയറണമെന്ന് ഭയങ്കര മോഹം ഇതുവരെ കയറിയിട്ടില്ല അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി വെച്ച് അവൻ്റെ ആഗ്രഹം കൂടെ ഒന്ന് നടത്തി ഏതായാലും നമ്മളല്ലാതെ ഒന്നും വരുന്നൊന്നുമില്ല അപ്പോൾ പിന്നെ കയറി വെച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഇത് എൻ്റെ അവിടെ നിൽക്കി നിൽക്കി നിൽക്കുക അമ്മ വരാം അമ്മയുടെ കൈ പിടിച്ചോ അതെന്താണ് മതിയോ സൂക്ഷിച്ചാണ് അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങുന്നത് സൂക്ഷിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ എസ്കലേറ്ററിൽ കൂടെ അതെ ഇറങ്ങി ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ കയറും കാണുന്നത് എല്ലാവർക്കും തന്നെ സംഭവം എന്നല്ലേ വേണ്ട ഒറ്റയ്ക്ക് കയറണ്ട ഒറ്റയ്ക്ക് കയറണ്ട അമ്മ കൈ പിടിച്ച് കയറ്റിയാൽ മതി നമുക്ക് തിരിച്ച് കയറാം കേട്ടോ അതിൻ്റെ കറക്റ്റ് നേരത്തെ തന്നെ ചവിട്ടണം ഓക്കെ അപ്പോൾ ഇറങ്ങി അതുപോലെ തന്നെ ഞങ്ങൾ കയറുക തിരിച്ച് അങ്ങനെ കയറണ്ട ഇത് പിന്നെ നീ വന്നേ അങ്ങനെ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ വല്ലാർപാടത്തേക്ക് ഒരു ഓട്ടോയ്ക്കാണ് പോയത് സ്റ്റേഷനിൽ നിന്ന് തന്നെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഓട്ടോ വിളിച്ചത് ഒരു 140 രൂപ ആയി നമുക്ക് അവിടം വരെ ചെന്നതിന് നമ്മൾ പള്ളിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ശരിക്കും കാണുന്നില്ല അല്ലേ അകത്തോട്ട് കയറിയിട്ട് നല്ലതായിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് ദൂരെ നോക്കും പള്ളി ഫുള്ളായിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം മൊത്തത്തിൽ അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഫ്രണ്ട് വശം നിങ്ങൾ കണ്ടോ എന്ത് സ്ഥലമാണ് അല്ലേ സത്യം പറഞ്ഞ ഒരു വലിയൊരു എന്തോ ഒരു ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ വലിയൊരു സ്റ്റേഡിയം സ്റ്റൈലാണ് അതുപോലെ ഒത്തിരി സ്ഥലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഓരോ മരക്കുറ്റി പോലെയൊക്കെ പണിത് വെച്ചിട്ട് അതിനകത്ത് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങൾ വെച്ചാൽ ഈ പരിശുദ്ധ ജപമാലയിലെ ഓരോ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങളാണ് അതിനകത്ത് മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്
മോനെ ഇച്ചപ്പോട് പാത്ത് ചേ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്ക്. അവിടെയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇതിപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിനകത്ത് മാതാവിന് മാലാഹ പ്രത്യക്ഷപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് എലിസബത്തിനെ കാണാൻ പോകുന്നതും അങ്ങനെ ഓരോരോ ഇതായിട്ട് നമുക്കിവിടെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാ രഹസ്യങ്ങളും ഫുള്ള് ഈ പള്ളിക്ക് ഫ്രണ്ടിലുള്ള ആ ഗ്രൗണ്ടിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഇതുപോലെ മരത്തിൽ കൊത്തുപണി പോലെ, കൊത്തുപണി അല്ലല്ലോ എന്തോ ഇത് പറയുന്നത്, രൂപങ്ങളുണ്ടാക്കി വെച്ചേക്കുന്നല്ലേ, അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയും അതുപോലെ എന്താ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. നമ്മൾ വന്ന സമയത്ത് പള്ളിക്കകത്ത് നല്ല ആളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്, ആൾ കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇവിടുത്തെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ചിത്രം, ഇതിൻ്റെ പിന്നിൽ വലിയൊരു കഥ തന്നെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്ക് മുന്നിലുള്ള കായലിലൂടെ വള്ളത്തിൽ പോയ ഒരമ്മയും കുഞ്ഞുവള്ളത്തിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വള്ളം മറിഞ്ഞു. വള്ളം മറിഞ്ഞപ്പോഴേക്കും ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പള്ളിയിലേക്ക് നോക്കിക്കൊണ്ട്, മാതാവേ ഞങ്ങളെ കാത്തോളണേ, ഞാനും എൻ്റെ കുഞ്ഞും അമ്മയ്ക്ക് അടിമയായിരുന്നോളാം, ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെള്ളത്തിലേക്ക് വീഴുന്നത്. അന്ന് പള്ളി വികാരി അച്ഛന് മാതാവ് ദർശനം കൊടുത്ത് ഈ അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. മൂന്നാം ദിവസം വെള്ളത്തിനടിയിൽ നിന്നും ഇവരെ കണ്ടെത്തുമായിരുന്നു. അതിനുശേഷമാണ് ആ പള്ളിയിൽ അടിമ സമർപ്പണവും അതുപോലെ തന്നെ മുറ്റമടിക്കലും, ചൂലിന് മുറ്റമടിക്കലും പ്രധാന നേർച്ചയായിട്ട് വന്നത്. പള്ളിയിൽ വരുന്ന എല്ലാവരും നേർച്ച നേരും, മിക്കവരും നേർച്ച നേർന്നിട്ടാണ് വരുന്നത്. അമ്മയുടെ നടയിൽ വന്നിട്ട് മുറ്റം അടിച്ചോളാം എന്ന് നേർച്ച നേർന്നിട്ടാണ് പള്ളിയിലേക്ക് വരുന്നതും. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം മുറ്റമടിക്കൽ ഒരു നേർച്ചയായി ഏറ്റെടുത്ത് നടത്തുന്നതും. അന്ന് വെള്ളത്തിൽ വീണ ഈ അമ്മയും കുഞ്ഞിനെയും വെള്ളത്തിലേക്ക് വീണ സമയത്ത് മാതാവ് ഒരു പ്രകാശ വലയത്തിനുള്ളിൽ സംരക്ഷിച്ചു എന്നാണ് അമ്മ പറയുന്നത്. മൂന്ന് ദിവസം അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ പള്ളിക്ക് തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മീനാക്ഷി റെസ്റ്റോറൻ്റ് അല്ലേ. ഇത് കണ്ടപ്പോൾ നമ്മൾ ആദ്യം ഓർത്ത് എന്താ മീനാക്ഷി റെസ്റ്റോറൻ്റ് ഈ ഒരു പള്ളിയുടെ സൈഡിൽ. പിന്നെയാണ് മനസ്സിലായത് ഈ അമ്മയുടെ പേര് മീനാക്ഷി എന്നായിരുന്നു, ഒരു നായർ സ്ത്രീ ആയിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർമ്മ ഇതായിട്ടാണ് ഈ പള്ളിയുടെ സൈഡിൽ തന്നെ റെസ്റ്റോറൻ്റ് ഇട്ടപ്പം അവർ മീനാക്ഷി റെസ്റ്റോറൻ്റ് അതിന് പേരും കൊടുത്തത്. അവിടുന്ന് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം ദാണ്ട്ര അടുത്ത സാധനം കണ്ടിട്ടില്ല, ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അറിയാവുന്നവരുണ്ടായിരിക്കും, ഇതാണ് അത്തിപ്പഴം. കേട്ടിട്ടില്ലേ അത്തിപ്പഴം ആ സാധനമായിരുന്നു അത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേർച്ചയിലായിട്ട് അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നേരെ വണ്ടി തിരിച്ചു. അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് തന്നെ കയറി നേരെ, നമുക്ക് വൈകുന്നേരത്തേക്കേ ഉള്ളായിരുന്നു ട്രെയിൻ. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സമയം ഉച്ചയായിരുന്നു. ഇനിയിപ്പം ചെന്നു എവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി പോയ വഴി തന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഒരു കാറല്ലേ, അതിൻ്റെ ഡെക്കറേഷൻ കണ്ടൊന്ന് നോക്കിയതാ, ഏതോ കല്യാണ വണ്ടി. പിന്നെ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. നേരത്തെയും വന്നിട്ടുണ്ട്, പക്ഷേ പുതുക്കി പണിതതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്.
നമ്മൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒന്നും നടക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഒന്നാമതേ അമ്മയ്ക്കും ഒരു മടി, പിന്നെ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ നടക്കണ്ടേ. അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കാണാൻ നിന്നുള്ളൂ. അവിടെ ഇങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്, പിന്നെ വെയിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് കാറ്റുമൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാം സുഖം. ഞങ്ങൾ കുറച്ച് എവിടെയെങ്കിലും ഒന്നിരിക്കും, പിന്നെ കുറച്ച് ഇച്ചിരി അങ്ങോട്ട് നടക്കും, പിന്നെ അടുത്ത സ്പോട്ടിൽ പോയിരിക്കും. അങ്ങനെ ഒന്ന് രണ്ടിടത്തായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. നമ്മൾ വന്ന സമയത്ത് അധികം ആളില്ലായിരുന്നു, ഉച്ച സമയമായിരുന്നു, അധികം ആളില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആളുകൾ കൂടാൻ തുടങ്ങി. ഒരു 4 മണിയൊക്കെ ആയ സമയത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെങ്ങും ഇരിക്കാനൊരു സ്പോട്ട് ഇല്ല സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിനകത്ത് ഇഷ്ടം പോലെ കടകൾ, ബിൽഡിങ്ങിൽ എല്ലാ ഐറ്റവും ഉണ്ട് സത്യം പറഞ്ഞാൽ. ഷോപ്പിംഗ് മാളുണ്ട്, പിന്നെ എന്തുവാ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ലാത്തതായിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ജ്യൂസ് ഷോപ്പുകൾ, ഇതുണ്ട് സൈഡിൽ കണ്ടോ, അത് നിങ്ങൾക്കറിയാം. ഈ ചെറിയ നമുക്ക് പേരൊക്കെ എഴുതി നമ്മുടെ ചെയിൻ പോലെ നമ്മുടെ കയ്യെ കെട്ടിത്തരും കയറിൽ, അവർ അങ്ങനത്തെ ആൾക്കാർ, എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ നടക്കാനും എന്തുവാ കുറച്ച് നേരം കാറ്റ് കൊണ്ട് കഥ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു അന്തരീക്ഷം. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇതിന് ഇപ്പോൾ പുതിയൊരു പേരെന്ന് ഞാനിങ്ങനെ കേട്ടത് അബ്ദുൽ കലാം മാർഗ്, അങ്ങനെ ഇപ്പോൾ അത് അറിയപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് പോകുന്ന വഴികളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് അബ്ദുൽ കലാമിൻ്റെ ഒരു എന്തുവാ ചെറിയ ചെറിയ തോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഇതായിട്ട്. അതൊക്കെ നമുക്കിങ്ങനെ വായിച്ചു പോകാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എല്ലാ രീതിയിലും ഉണ്ട്. നമുക്കത് വായിച്ചും ഒക്കെ പോകാം. പിന്നെന്താ, ഞങ്ങൾ കുറേ നേരം അടിച്ച് പൊളിച്ച് അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ്. നമുക്ക് 5:30 ട്രെയിന്, 5:30 എങ്ങനെയുള്ളൊക്കെ സമയം പോകണമല്ലോ. പിന്നെ നേരം പോകുന്ന അറിയത്തില്ല അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്നാൽ മടുപ്പായിരിക്കും, എന്നാലും ഫാമിലിയായിട്ടും അല്ലെ കൂട്ടുകാർ കൂടി അങ്ങനെയൊക്കെ വന്നിരിക്കും, ഒത്തിരി പേരുണ്ട്. എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവിടെ വന്നിരിപ്പുണ്ട്. ഇങ്ങനെ കാണാം, കാഴ്ചകൾ ഇഷ്ടംപോലെ കാണാനുണ്ട്. നമ്മളൊത്തിരി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ബോട്ട് സർവീസ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, വേണ്ട ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാവുന്ന റെയിൻബോ ബ്രിഡ്ജ്. ഞാൻ അത് കയറി ഇറങ്ങാനൊന്നും പോയില്ല, താഴെ നിന്ന് കാണിക്കുന്നേ ഉള്ളൂ. അച്ഛാ അതിൻ്റെ മുകളിൽ നല്ല തിരക്കുണ്ട്. നമ്മുടെ മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള എന്തുവാ റെയിൻബോ ബ്രിഡ്ജ്, ഒത്തിരി സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചിഞ്ചമാച്ചന് കൊച്ചിന്റെ പുറകെ നടക്കാനേ നേരമുള്ളൂ, കൊച്ചോടും ചിഞ്ചമാച്ച പുറകെ. വിശാലമായ ഷോറൂം ഉണ്ട്, സമുദ്ര അടിച്ചു മാറ്റി തിന്നുക എന്റെ ഇടയ്ക്ക്, ആരും ഒന്നും അറിയുന്നില്ല. ദൃശ്യമായി ആരും ഒന്നും അറിയുന്നില്ല, ഇവിടെ നല്ല തീറ്റ ഓളിങ് നടക്കുക. ഏ ആ നല്ല റേറ്റിംഗാ, വീണോ എന്റെ മോ വീണോ, തൂത്തേ ഒന്നും ചെയ്യണ്ട, രാവിലെ
ഒരു ക്യാരറ്റ് ഇടുക, രണ്ട് മൂന്ന് തേങ്ങ ഇടുക, മൂന്ന് ചുമന്നുള്ളി പൊളിച്ചിടുക, രണ്ട് പച്ചമുളകും കൂടി ഇടുക. മിക്സർ ജാറിലിട്ട് ഇത് വെച്ചാൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എന്തെളുപ്പം മിക്സഡ് കേട്ടല്ലോ. റെസിപ്പി പറഞ്ഞു കൊടുത്തതാണ്. എന്തൊക്കെയായിരുന്നു? പച്ചരി എടേ, രാവിലെ ഒരു പിടി പച്ചരി, ഒരുപിടി പച്ചരി, കുതിർത്ത പച്ചരി മിക്സിയുടെ ജാറിലിടുക. ഒരുപിടി കുതിർത്ത പച്ചരി മിക്സിയുടെ ജാറിലിട്ട് വെക്കണം. മൂന്ന് ചുവന്നുള്ളി ഇടുക. മൂന്ന് ചുവന്നുള്ളി, ഒരു ക്യാരറ്റ് ഇടുക, ഒരു ക്യാരറ്റ്, രണ്ട് പൂള് തേങ്ങ, രണ്ട് മൂന്ന് രണ്ട് രണ്ട് പൂള് തേങ്ങ, പച്ചമുളക്, രണ്ട് മുളക്, രണ്ട് പച്ചമുളക്, രണ്ട് പച്ചമുളക്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ജാറിലിട്ട് കഴിയുമ്പോൾ ജാറിലിട്ട് വെച്ചാൽ മതി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ കേട്ടോ. എന്ത് എളുപ്പമുള്ള പരിപാടിയാ. നമ്മൾ അരക്കുക വേണ്ട, ഒന്നും ചെടിട്ട് വെച്ചാൽ മാത്രം മതി. റെസിപ്പിയുമായിട്ട് വന്നോ ഫോണിൽ. ഇത് അമ്മ അമ്മയോട് ഓടി വന്നിട്ട് പറയുക, ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറയാം, അമ്മാമ്മേ പുതിയൊരു റെസിപ്പി കിട്ടിയെന്ന്. എന്തോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം ഉണ്ടാക്കാന്ന്. അരിയും കുതിർത്ത് വെച്ചതും ക്യാരറ്റും എല്ലാ സാധനവും കൂടെ മിക്സിയുടെ ജാറിലിട്ട് വെച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. വേണോ എല്ലാം വേണോ അല്ലേ? ആളെ ആളെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ബോട്ട് ആളെ കൊണ്ടിറക്കി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഓട്ടോയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. 5:25 നമുക്ക് ട്രെയിന്. നമ്മളൊരു 4:45 ആയ സമയത്ത് അവിടെ നിന്ന് തിരിച്ചു. അധികം ദൂരമില്ലല്ലോ അവിടെ നിന്ന്. പിന്നെ ഒരു മഴക്കാറിൻ്റെ ഒരു ലക്ഷണം കണ്ടു. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് രാവിലെ തൊട്ട് നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ. നമുക്ക് അതേയുള്ളായിരുന്നു ഒരു പ്രാർത്ഥന. രണ്ടു ദിവസമായിട്ട് അടുപ്പിച്ച് മഴയായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ മഴയൊന്നും പെയ്യല്ലേ. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ മഴയോടൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ നല്ല അടിപൊളി വെയിലായിരുന്നു. പിന്നെ 4:30 ആയ സമയത്ത് ചെറിയൊരു മഴക്കാറ് കയറി വരുന്ന കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല, പോയേക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്, ജംഗ്ഷനിൽ നിന്ന് തന്നെയായിരുന്നു നമുക്ക് തിരിച്ചും ട്രെയിന്. അങ്ങനെ നമ്മളവിടെ ചെന്നു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളവിടെ ചെന്ന് സ്റ്റേഷനകത്തോട്ട് കയറി ഉടനെ തന്നെ നല്ല അടിപൊളി ഒരു മഴ. പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു മഴ. നമ്മൾ ട്രെയിൻ വരുന്നതിന് മുന്നേ അത് മാറുകയും ചെയ്തു. പക്ഷേ ഭയങ്കര ടൈമിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാണ് മഴ പെയ്തത്. പിന്നെന്താ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ, ഓക്കെ, അതെപ്പോഴും എനിക്കൊരു പ്രശ്നമാണ്. ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്താണ് വേറൊരു കാര്യം. ട്രെയിൻ അകത്ത് വെച്ചെടുത്ത നമ്മൾ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അതെല്ലാം മിസ്സിങ്ങാണ്. അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.
അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാച്ചി പുറത്ത് ഓട്ടോയുമായിട്ട് നോക്കി നിൽപ്പുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. നമ്മൾ ഇനിയിപ്പോൾ നേരെ അമ്മ നടന്ന് വരുന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് ഈ കയറ്റം കയറൽ വലിയ പാടാണ്. അമ്മ പറയാ ഓ ഇത്രയും പൊക്കത്തി കയറ്റി വെക്കണോ. എറണാകുളമൊക്കെ ചെന്നാൽ മറ്റേ എസ്കലേറ്റർ ഉള്ളതുകൊണ്ട്, പക്ഷേ എന്നാലും പേടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നടന്ന് പിടിച്ച് ഇനിയിപ്പോൾ കയറി വന്ന് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം അല്ലേ മോനെ. ഞങ്ങളുടെ കുഞ്ഞു വഴക്കാളിയായിരുന്നു, ഞങ്ങൾ കുഞ്ഞു ഉടുപ്പെല്ലാം ഊരിക്കളഞ്ഞു ആവി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്രയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്ത് പറ്റി, അതുപോലെ തന്നെ ഇനിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും വണക്കം.